ഫിസിയോ ഹാക്സിൻ്റെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് നിങ്ങളേവരെയും സ്നേഹപൂർവ്വം ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. എൻ്റെ പേര് ടോസി, ഞാനൊരു ഫിസിയോതെറപ്പിസ്റ്റാണ്. നിങ്ങളുടെ വീട്ടിൽ ഒരു ഫിസിയോതെറപ്പിസ്റ്റ് അഥവാ നിങ്ങളുടെ ആരോഗ്യ പ്രശ്നത്തിൻ്റെ നടുവിൽ നിങ്ങളുടെ അടുക്കൽ ഒരു ഫിസിയോതെറപ്പിസ്റ്റ് വന്ന് നൽകുന്ന എല്ലാ ട്രീറ്റ്മെൻറ്റും അതിന് റിലേറ്റഡ് ആയിട്ടുള്ള അഡ്വൈസസും ഈ ചാനലിലൂടെ നിങ്ങളുടെ മുൻപിൽ എത്തിക്കുക എന്ന ഉദ്ദേശത്തോടുകൂടിയാണ് ഞാൻ ഈ ചാനൽ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അതിന് എനിക്ക് നിങ്ങളുടെ സപ്പോർട്ട് ആവശ്യമാണ്. നിങ്ങൾ ഈ ചാനൽ ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ലൈക്ക് ചെയ്യണം, നിങ്ങൾ കമൻറ്റ് ചെയ്യണം, അതോടൊപ്പം തന്നെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. പ്രത്യേകിച്ച് എല്ലാ വ്യാഴാഴ്ചയും ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കേണ്ടതിന് നിങ്ങൾ ആ ബെൽ ബട്ടൺ കൂടി നിങ്ങൾ പ്രസ് ചെയ്യണം. സോ ഐ ഡു അപ്രീഷിയേറ്റ് യുവർ സപ്പോർട്ട്. അങ്ങനെ കഴിഞ്ഞ എപ്പിസോഡിൽ ഉറക്കമില്ലായ്മയെക്കുറിച്ചും അതിൻ്റെ ഫിസിക്കൽ പ്രസൻറ്റേഷൻസിനെ കുറിച്ചുമൊക്കെ നമ്മൾ വളരെ വിശദമായിട്ട് നമ്മൾ പഠിച്ചു. ഇന്നത്തെ എപ്പിസോഡിൽ രണ്ട് കാര്യങ്ങൾ: ഒന്ന്, സ്പൈനിൻ്റെ ആ ബേസിക് കർവേച്ചേഴ്സിൻ്റെ അനാറ്റമി, അതോടൊപ്പം തന്നെ ബെറ്റർ സ്ലീപ്പിംഗ് പൊസിഷൻസ് അഥവാ നിങ്ങൾക്ക് സർജറി കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ടോട്ടൽ ഹിപ്പ് റീപ്ലേസ്മെൻറ്റോ ടോട്ടൽ നീ റീപ്ലേസ്മെൻറ്റോ അല്ലെങ്കിൽ നട്ടലിനുണ്ടാകുന്ന സർജറി, കഴുത്തിനുണ്ടാകുന്ന സർജറി, അവയ്ക്കൊക്കെ ശേഷം നിങ്ങൾക്ക് ഏറ്റവും കംഫർട്ടബിളായിട്ട് ഉറങ്ങുവാൻ പറ്റിയ പൊസിഷൻസ് എന്തൊക്കെയാണ്, ഒന്ന്. രണ്ട്, നിങ്ങൾക്ക് ജനറലായിട്ടുള്ള ബോഡി പെയിൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് കഴുത്തിന് വേദനയോ മുട്ടിന് വേദനയോ കാലിന് വേദനയോ ഒക്കെ ഉള്ളവർക്ക് കംഫർട്ടബിളായിട്ട് സ്ലീപ്പ് ചെയ്യുവാൻ പറ്റുന്ന ആ പൊസിഷൻസ് എന്തൊക്കെയാണ്, ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ ഈ എപ്പിസോഡിൽ ഒന്ന് പരിശോധിക്കാം. എന്നോട് എൻ്റെ പേഷ്യൻ്റ് പോപ്പുലേഷനും പേഷ്യൻ്റ് അല്ലാത്ത പോപ്പുലേഷനിൽ നിന്ന് പലരും ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ്, എന്താണ് ഈ ബെറ്റർ സ്ലീപ്പിംഗ് പൊസിഷൻ? അങ്ങനെ നമ്മൾക്ക് സൗകര്യമായിട്ട് ഉറങ്ങുവാൻ പറ്റിയ ഒരു പൊസിഷൻ ഉണ്ടോ? ക്ലിനിക്കലി ഞാൻ അതിന് ഉത്തരം പറയുകയാണെങ്കിൽ അങ്ങനെ ഒരു പൊസിഷൻ ഇല്ല എന്നുള്ളതാണ് സത്യം. കാരണം നിങ്ങളിപ്പം വശങ്ങളിലേക്ക് തിരിഞ്ഞുറങ്ങുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ മലർന്ന് കിടന്ന് ഉറങ്ങുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, നിങ്ങൾ കമന്ന് കിടന്ന് ഉറങ്ങുന്ന വ്യക്തിയാണെങ്കിൽ, എങ്ങനെ നിങ്ങൾ കിടന്നുറങ്ങിയാലും വാട്ട് എവർ യു ഫീൽ കംഫർട്ടബിൾ, നിങ്ങൾക്ക് സൗകര്യമായിട്ട് തോന്നുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് കംഫർട്ടബിളായിട്ട് തോന്നുന്ന ആ പൊസിഷനാണ് നിങ്ങളുടെ ബെറ്റർ സ്ലീപ്പിംഗ് പൊസിഷൻ എന്ന് പറയുന്നത്. പിന്നെ എന്തുകൊണ്ടാണ് ഞാൻ ഈ കാണിച്ചു തരുവാൻ പോകുന്ന പൊസിഷനിങ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻ്റ് എന്ന് നിങ്ങൾ എന്നോട് ചോദിക്കാം? രണ്ട് കാര്യങ്ങൾ കൊണ്ട്. ഒന്ന്, നിങ്ങൾ ഉറങ്ങുമ്പോൾ നിങ്ങളുടെ ജോയിൻസിനെ ന്യൂട്രൽ പൊസിഷനിൽ വയ്ക്കുന്നത് നിങ്ങൾക്ക് കംഫർട്ടബിളായിട്ട് ഉറങ്ങുന്നതിന്, അല്ലെങ്കിൽ ഉറക്കത്തിന് ശേഷം എഴുന്നേറ്റ് നിങ്ങൾക്കുണ്ടാകുന്ന ആ ആ വേദനയ്ക്ക്, അല്ലെങ്കിൽ ഉറക്കത്തിൽ ചിലരുടെ വേദന അഗ്രവേറ്റ് ആകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്, അങ്ങനെ പ്രശ്നങ്ങളുള്ളവർക്ക് നിങ്ങളുടെ ജോയിൻറ്റ് ന്യൂട്രൽ പൊസിഷനിൽ വെച്ച് ഉറങ്ങുന്നത് സഹായിക്കും. ഒന്ന്, നിങ്ങളുടെ ഉറക്കത്തിൽ നിങ്ങളുടെ സ്പൈൻ അതിനെ വെൽ സപ്പോർട്ട് ചെയ്യുകയും അതിൻ്റെ കർവേച്ചേഴ്സിനെ മെയിൻറ്റെയിൻ ചെയ്യുകയും ചെയ്യേണ്ടത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഈ ബെറ്റർ സ്ലീപ്പിംഗ് പൊസിഷൻസ്, ഞാൻ ഈ കാണിച്ചു തരുവാൻ പോകുന്ന പൊസിഷനിങ് എക്സ്ട്രീംലി ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് ഞാൻ പറയുന്നത്. അടുത്തത് നമ്മളുടെ ഈ സ്പൈൻ, അതിൻ്റെ കർവേച്ചേഴ്സ് നമ്മൾ ഒന്ന് നോക്കാം. ഞാനിവിടെ ഈ വിരൽ ഓടിക്കുന്നത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണുവാൻ കഴിയും, ഈ സ്പൈൻ ഒരു എസ് ഷേപ്പ്, നമ്മൾ ഇംഗ്ലീഷ് അക്ഷരം എസ് ഒന്ന് ലോങ് ആയിട്ട് എഴുതി കഴിഞ്ഞാൽ അത് എപ്രകാരം ഇരിക്കുമോ അതുപോലെയാണ് നമ്മളുടെ ഈ സ്പൈൻ്റെ കർവേച്ചേഴ്സ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്. ഒരു സെർവിക്കൽ ഭാഗത്ത് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു സെർവിക്കൽ ലോഡോട്ടിക് കർവേച്ചർ ഉണ്ട്. അതേപോലെ തന്നെ നമ്മുടെ തൊറാസിക് 12 വെർട്ടിബ്രസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഒരു കൈഫോട്ടിക് കർവേച്ചേഴ്സ് നമുക്കിവിടെ കാണുവാൻ കഴിയും. അതേപോലെ ഈ ലംബാർ ഭാഗത്ത് നോക്കിക്കഴിഞ്ഞാൽ വീണ്ടും ഇപ്രകാരം ഒരു ലോഡോട്ടിക് കർവേച്ചേഴ്സ് നമുക്ക് കാണാം. അതേപോലെ സേക്രൽ, നിങ്ങൾ ഉറങ്ങുന്ന സമയത്ത് പ്രത്യേകിച്ച് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ്. ഈ കർവേച്ചേഴ്സ് നിങ്ങൾ വശങ്ങളിലേക്ക് തിരിഞ്ഞു കിടന്നുറങ്ങിയാലും, നിങ്ങൾ കമന്ന് കിടന്നുറങ്ങിയാലും, അല്ലെങ്കിൽ നിങ്ങൾ മലർന്ന് കിടന്നുറങ്ങിയാലും, ഏത് പൊസിഷനിൽ നിങ്ങൾ ഉറങ്ങിയാലും നിങ്ങളുടെ ഈ സ്പൈനൽ കർവേച്ചേഴ്സിനെ നിങ്ങൾ ന്യൂട്രൽ പൊസിഷനിൽ വെക്കുന്നതും അതേപോലെ തന്നെ ഈ സ്പൈനെ ഫുള്ളി സപ്പോർട്ട് ചെയ്യേണ്ടതും വളരെ ആവശ്യമാണ്. അത് എപ്രകാരം എന്നാണ് അടുത്ത ബെറ്റർ സ്ലീപ്പിംഗ് പൊസിഷൻസിൽ ഞാൻ ഫോക്കസ് ചെയ്യുവാൻ വേണ്ടി പോകുന്നത്, അത് എപ്രകാരം എന്ന് നമുക്കൊന്ന് നോക്കാം. ആദ്യമായിട്ട് നമുക്ക് ലോ ബാക്ക് പെയിൻ, നിങ്ങൾക്ക് നടുവിന് വേദന ഉള്ള വ്യക്തികളാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ലംബാ സ്പൈനെ എപ്രകാരം ന്യൂട്രൽ പൊസിഷനിൽ വെക്കാം എന്ന് നമുക്കൊന്ന് നോക്കാം.
അതിനു വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു ബെഡ്ഷീറ്റ് ഞാൻ റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതേപോലെ ഒരു ബെഡ്ഷീറ്റ് നിങ്ങൾക്ക് റോൾ ചെയ്ത് നമുക്ക് ടു ബൾക്കി ആയിട്ട് റോൾ ചെയ്യേണ്ട ആവശ്യമില്ല. അതേപോലെ തന്നെ ടു ഹാർഡായിട്ട് ഒരുപാട് കട്ടിയായിട്ട് നമ്മൾ റോൾ ചെയ്യരുത്, അതേപോലെ ഒരുപാട് ബൾക്കി ആയിട്ടും റോൾ ചെയ്യരുത്. വളരെ സോഫ്റ്റായിട്ട് വളരെ തിന്നായിട്ടുള്ള ഒരു ഒരു മെറ്റീരിയലാണ് നിങ്ങൾ ഇതിനു വേണ്ടി എടുക്കേണ്ടത്. നമ്മൾ പ്രധാനമായിട്ടും നമ്മുടെ ഞാൻ ആദ്യം കാണിച്ചു തന്നതുപോലെ ആ ലംബാർ നമ്മുടെ ഈ ലോവർ സ്പൈനിലുള്ള ആ ഒരു കർവേച്ചറിനെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് ഇതിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. പ്രധാനമായിട്ടും നിങ്ങൾക്ക് ഡിസ്ക് ഹെർണിയേഷൻ അഥവാ നിങ്ങളുടെ കണ്ണികൾക്ക് അകലുന്ന അവസ്ഥയോ അല്ലെങ്കിൽ കണ്ണികൾക്ക് പ്രശ്നമുള്ള വ്യക്തികളാണെങ്കിൽ, രണ്ടാമത് നിങ്ങൾക്ക് സയാറ്റിക്ക അഥവാ നിങ്ങളുടെ നടുവിൽ നിന്ന് നിങ്ങളുടെ കാലുകളിലേക്കും ഇടുപ്പുകളിലേക്കും വേദന റേഡിയേറ്റ് ചെയ്യുന്ന അവസ്ഥയുള്ള വ്യക്തികളാണെങ്കിൽ, അതേപോലെ തന്നെ സിവിയർ ബാക്ക് പെയിൻ ഉള്ള വ്യക്തികളാണെങ്കിൽ നിങ്ങളുടെ ഉറക്കം വളരെ ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെയുള്ള വ്യക്തികൾ ഇതേപോലെ ഒരു ടവൽ റോള് ചെയ്ത് എടുത്തതിന് ശേഷം നിങ്ങളുടെ ലംബ ആ ഒരു ഏരിയയിൽ വരത്തക്ക രീതിയിൽ നിങ്ങളൊന്ന് പൊസിഷൻ ചെയ്യുക. എന്നിട്ട് ബേസിക്കലി ഇപ്രകാരം കിടന്നുറങ്ങുക. രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ഇത് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഒന്ന്, ഈ ബെഡ്ഷീറ്റ് ഈ റോള് നിങ്ങളുടെ ആ ഞാൻ കാണിച്ചു തന്നതുപോലെ ആ ലോവർ ലംബാർ റീജിയനിൽ ആ ഒരു ലോഡോട്ടിക് കർവിൻ്റെ ആ ഭാഗത്ത് നിങ്ങൾ നിങ്ങൾ വെക്കേണ്ടതാണ്. അതേപോലെ തന്നെ നിങ്ങൾ ഈ ബെഡിൽ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയുകയും ടോസ് ആൻഡ് ടേൺ ചെയ്യുന്ന വ്യക്തികളാണെങ്കിൽ ഡെഫിനറ്റ്ലി ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം. നിങ്ങൾ ഇതേപോലെ ഒരു ബെഡ്ഷീറ്റ് റോൾ ചെയ്തതിന് ശേഷം നിങ്ങൾ കിടന്നുറങ്ങുന്ന ആ ഷീറ്റിൻ്റെ അടിയിൽ നിങ്ങളുടെ ആ കറക്റ്റ് പൊസിഷനിൽ വരത്തക്ക രീതിയിൽ നിങ്ങൾ പൊസിഷൻ ചെയ്ത് വെക്കുക. ചില വ്യക്തികൾ പറയുന്നത് കേട്ടിട്ടുണ്ട്, നിങ്ങൾ ഇപ്രകാരം ബെഡ്ഷീറ്റ് എടുത്ത് റോൾ ചെയ്ത് നിങ്ങളുടെ അരയ്ക്ക് ചുറ്റും ഇപ്രകാരം റാപ്പ് ചെയ്ത് വെക്കണം, എന്നിട്ട് കിടന്നുറങ്ങുക എന്ന് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ ഞാനത് ഐ റിയലി ഡോണ്ട് റെക്കമെൻഡ്, ബിക്കോസ് അത് ടു ഹാർഡ് ആയിരിക്കും, നിങ്ങളുടെ ഉറക്കത്തിനെ അത് ഡിസ്റ്റേബ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ഇത് നിങ്ങൾ കിടന്നുറങ്ങുന്ന ബെഡ്ഷീറ്റിൻ്റെ അടിയിൽ നിങ്ങൾ കറക്റ്റ് പൊസിഷനിൽ വെച്ചതിന് ശേഷം അതിൻ്റെ മുകളിൽ കിടന്ന് ഉറങ്ങുക. ഇപ്രകാരമാണ് നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ ചെയ്യുന്നത്. ഇനി സെക്കൻഡ് സ്റ്റെപ്പ് എപ്രകാരം ചെയ്യാമെന്ന് നമുക്കൊന്ന് നോക്കാം. അങ്ങനെ ഇതിൻ്റെ അടുത്ത സ്റ്റെപ്പ് എപ്രകാരം ചെയ്യാം എന്ന് ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. അതിനു വേണ്ടിയിട്ട് എക്സ്ട്രാ ആയിട്ട് ഞാനൊരു രണ്ട് പില്ലോസ് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഈ രണ്ട് പില്ലോ കൊണ്ട് ഞാൻ ചെയ്യുവാൻ ഉദ്ദേശിക്കുന്നത് എൻ്റെ കാലുകളെ, ഞാൻ മലർന്ന് കിടക്കുമ്പോൾ എൻ്റെ കാലുകളെ സപ്പോർട്ട് ചെയ്യുവാനാണ്. എന്തുകൊണ്ട് ഞാൻ ഈ രണ്ട് പില്ലോകൾ ഉപയോഗിച്ച് എൻ്റെ കാലിനെ സപ്പോർട്ട് ചെയ്യണം? രണ്ട് കാര്യങ്ങളിലാണ് ഇതെന്നെ സഹായിക്കുന്നത്. എൻ്റെ ആ സ്പൈൻ അതിങ്ങനെ ഇപ്രകാരം ഹൈപ്പർ ആർച്ച് ചെയ്യാതെ ഇത് തടയും. ഒന്ന്, രണ്ട്, എൻ്റെ ഇടുപ്പുകളെ അത് ന്യൂട്രൽ പൊസിഷനിൽ കീപ്പ് ചെയ്യുവാൻ വേണ്ടി സഹായിക്കും. പ്രത്യേകിച്ച് നിങ്ങൾക്ക് ലോ ബാക്ക് പെയിനും ഡിസ്ക് ഹെർണിയേഷനും സയാറ്റിക്ക പോലെയുള്ള പ്രശ്നങ്ങളുള്ള വ്യക്തികളാണെങ്കിൽ നിങ്ങളുടെ ഉറക്കത്തിൽ നിങ്ങളുടെ സ്പൈൻ ഇപ്രകാരം ഹൈപ്പർ ആർച്ച് ചെയ്യുന്നത്, അതേപോലെ നിങ്ങളുടെ ന്യൂട്രൽ പൊസിഷനിൽ നിന്ന് നിങ്ങളുടെ ഇടുപ്പ് മാറുന്നതും നിങ്ങളുടെ വേദനയെ വളരെ സിവിയറാക്കും, അത് അഗ്രവേറ്റ് ചെയ്യും. മാത്രമല്ല രാത്രിയിൽ നിങ്ങളുടെ ഉറക്കത്തെ അത് വളരെ ഡിസ്റ്റേബ് ചെയ്യും. അപ്പം അത് അവോയ്ഡ് ചെയ്യുവാനാണ് ഈ പൊസിഷൻ നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാം. അത് എപ്രകാരമാണ് ചെയ്യുന്നതെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇപ്രകാരം ആ പില്ലോസിനെ സപ്പോർട്ട് ചെയ്തതിന് ശേഷം എൻ്റെ ഈ സ്പൈൻ കറക്റ്റ് ആ ഒരു ബെഡ്ഷീറ്റ് റോളിൻ്റെ മുകളിൽ വരുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. എന്നിട്ട് ഇപ്രകാരം നിങ്ങൾക്ക് വളരെ കംഫർട്ടബിളായിട്ട് നിങ്ങൾക്ക് ഉറങ്ങുവാൻ കഴിയും. എന്നാൽ ഇതേ പൊസിഷനിൽ തന്നെ ചില വ്യക്തികൾ പറയും എനിക്ക് വശങ്ങളിലേക്ക് കിടന്ന് ഉറങ്ങുന്നതാണ് മോർ കംഫർട്ടബിൾ. അങ്ങനെ പറയുന്ന വ്യക്തികൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വശങ്ങളിലേക്ക് ഇതേ പൊസിഷനിൽ കിടന്നുറങ്ങാവുന്നതാണ്. പ്രത്യേകിച്ച് ഞാൻ രണ്ട് കണ്ടീഷൻസും കൂടെ ആഡ് ചെയ്യുന്നു. നിങ്ങൾക്ക് ടോട്ടൽ ഹിപ്പ് റീപ്ലേസ്മെൻറ്റ്, നിങ്ങളുടെ ഹിപ്പിന് പ്രശ്നമുള്ള വ്യക്തികൾ അല്ലെങ്കിൽ ഹിപ്പിന് സർജറി കഴിഞ്ഞ വ്യക്തികളാണെങ്കിൽ, അതേപോലെ നിങ്ങൾക്ക് ടോട്ടൽ നീ റീപ്ലേസ്മെൻറ്റ്,
നിങ്ങളുടെ നീക്ക് പ്രശ്നമുള്ള വ്യക്തികളാണെങ്കിൽ അല്ലെങ്കിൽ നീക്ക് സർജറി കഴിഞ്ഞ വ്യക്തികളാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങളുടെ ഹിപ്പിനെയും നീയെയും ന്യൂട്രൽ പൊസിഷനിൽ വെച്ച് ഉറങ്ങേണ്ടത് പ്രത്യേകിച്ച് നിങ്ങൾ വശങ്ങളിലേക്ക് കിടന്നുറങ്ങുന്ന സമയത്ത് ഉറങ്ങേണ്ടത് വളരെ ആവശ്യമാണ് അത് എപ്രകാരം എന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇതേപോലെ തന്നെ ഈ ലംബാർ റോള് ഞാൻ അവിടെ തന്നെ കീപ്പ് ചെയ്യുകയാണ് അത് മൂവ് ചെയ്യേണ്ട ആവശ്യമില്ല ഞാൻ വശങ്ങളിലേക്ക് കിടക്കുമ്പോൾ തന്നെ ഈ ലംബാർ റോള് എൻ്റെ ഈ ലംബാർ സ്പൈനെ സപ്പോർട്ട് ചെയ്ത് അത് വളരെ ന്യൂട്രലൈസ് ചെയ്ത് വയ്ക്കുവാൻ ഹെൽപ്പ് ചെയ്യും എന്നാൽ എൻ്റെ ഒരു പില്ലോ എടുത്തിട്ട് എൻ്റെ കാലുകൾക്ക് നടുവിൽ ഇപ്രകാരം കീപ്പ് ചെയ്യുന്നത് വളരെ നല്ലതാണ് കാരണം ഇപ്പോൾ ഈ പില്ലോ ഇല്ലാതെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കാലുകളെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് ഫ്രണ്ടിലേക്ക് ഒരു ആംഗിൾഡ് പൊസിഷനിലാണ് എന്നാൽ ഞാൻ ഈ പില്ലോ വയ്ക്കുന്ന സമയത്ത് നിങ്ങൾക്ക് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം എൻ്റെ ഹിപ്പും അതേപോലെ എൻ്റെ നീയും കറക്റ്റ് ന്യൂട്രൽ പൊസിഷനിലാണ് ഇത് നിങ്ങളുടെ ടോട്ടൽ ഹിപ്പ് റീപ്ലേസ്മെൻറ്റ് അല്ലെങ്കിൽ ടോട്ടൽ നീ റീപ്ലേസ്മെൻറ്റ് കഴിഞ്ഞ വ്യക്തികൾ അതേപോലെ നിങ്ങൾക്ക് ബാക്ക് പെയിൻ ഉള്ള വ്യക്തികൾ നിങ്ങൾക്ക് സൈഡിലേക്ക് കിടക്കുന്നതാണ് മോർ കംഫർട്ടബിൾ എങ്കിൽ തീർച്ചയായിട്ടും ഈ പൊസിഷൻ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് അടുത്തത് നമ്മുടെ കഴുത്തിനെ എപ്രകാരം ന്യൂട്രൽ പൊസിഷനിൽ വെക്കാം എന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം പ്രത്യേകിച്ച് നമ്മൾ വശങ്ങളിലേക്ക് കിടക്കുമ്പോഴും നമ്മൾ മലർന്ന് കിടക്കുമ്പോഴും ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് നിങ്ങൾ സഫിഷ്യൻറ്റ് ഹൈറ്റ് ഉള്ള ഒരു പില്ലോ ഉപയോഗിക്കണം എന്നുള്ളതാണ് നിങ്ങളുടെ പില്ലോ രണ്ട് പില്ലോ നിങ്ങൾ ഉപയോഗിക്കരുത് അതുപോലെ ടു ബൾക്കി ആയിട്ടുള്ള പില്ലോസ് നിങ്ങൾ ഉപയോഗിക്കരുത് എന്നാൽ തീരെ ഹൈറ്റ് കുറഞ്ഞ ഒട്ടും കട്ടിയില്ലാത്ത പില്ലോസും നിങ്ങൾ ഉപയോഗിക്കരുത് പില്ലോ ഇല്ലാതെ നിങ്ങൾ കിടക്കരുത് അതിൻ്റെ റീസൺസ് എന്തൊക്കെയാണ് എന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഒന്ന് നമ്മൾ വശങ്ങളിലേക്ക് കിടക്കുമ്പോൾ രണ്ട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം ഒന്ന് നമ്മളുടെ ഷോൾഡറിനെ ഓവർ പ്രഷറൈസ് ചെയ്യാതെയും നമ്മളുടെ നെക്കിനെ നമ്മളുടെ കഴുത്തിനെ ന്യൂട്രൽ പൊസിഷനിലും നമ്മൾ വെക്കേണ്ടത് വളരെ ആവശ്യമാണ് അത് എപ്രകാരം എന്ന് ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം നമ്മൾ ഇപ്രകാരം വശങ്ങളിലേക്ക് കിടക്കുന്ന സമയത്ത് നമ്മൾ ഓർക്കുക നമ്മുടെ ഞാനിപ്പോൾ ഈ കിടക്കുന്ന സമയത്ത് നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്കറിയാം ഒന്ന് എൻ്റെ നെക്ക് വളരെ ന്യൂട്രൽ പൊസിഷനാണ് നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം അതോടൊപ്പം തന്നെ ഈ പില്ലോ ഹൈ എനഫ് ആയതുകൊണ്ട് എൻ്റെ ഈ കിടക്കുന്ന വശത്തെ ഷോൾഡർ അത് ഓവർ പ്രഷറൈസ്ഡ് അല്ല എന്നാൽ ഞാനിപ്പോൾ ഈ പില്ലോ മാറ്റിയിട്ട് കിടക്കുന്ന സമയത്ത് നിങ്ങൾക്കൊന്ന് നോക്കാം ഇപ്പോൾ ഞാൻ ഈ പില്ലോ മാറ്റിയ സമയത്ത് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഈ നെക്ക് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു വശത്തേക്ക് ഇങ്ങനെ ചരിഞ്ഞ് ഒരു ആംഗിളിലേക്ക് നിങ്ങൾ കിടക്കുന്നതായിട്ട് കാണാം അതോടൊപ്പം തന്നെ ഈ ഒരു പില്ലോയും ഞാൻ അഡീഷണലായിട്ട് വേറെ ഒരു പില്ലോയും എടുത്താൽ പ്രകാരം നമുക്ക് നോക്കാം അതിനുവേണ്ടി ഞാൻ വേറൊരു പില്ലോ എടുക്കുന്നുണ്ട് ഈ പില്ലോയും കൂടെ വെച്ച് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ ഈ നെക്കിനെ വീണ്ടും ഒരു വശത്തേക്ക് ഇത് ഇപ്രകാരം ആംഗിൾ ചെയ്ത് നിൽക്കുകയാണ് ഞാൻ മുൻപോട്ട് കിടക്കുന്ന സമയത്താണെങ്കിൽ പോലും ഇപ്രകാരം എൻ്റെ നെക്കിനെ ഒരു വശത്തേക്ക് മുൻഭാഗത്തേക്ക് ഇപ്രകാരം ആംഗിൾ ചെയ്തിരിക്കുകയാണ് ഇങ്ങനെ നമ്മളുടെ നെക്കിനെ ആംഗിൾ ചെയ്താൽ വരുന്ന പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് നിങ്ങൾക്ക് തലവേദനയും അതേപോലെ നിങ്ങളുടെ കവിളുകളിലേക്ക് അല്ലെങ്കിൽ താടിയലിലേക്ക് ജോയിലേക്ക് റേഡിയേറ്റിംഗ് പെയിനും സ്റ്റിഫ് നെക്കും മസിൽ സ്ട്രെയിനും ഒക്കെ ഉണ്ടാകുവാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് നിങ്ങൾ പില്ലോ ഇല്ലാതെ കിടക്കുന്നതും പില്ലോ രണ്ട് പില്ലോ ഉപയോഗിക്കുന്നതും നിങ്ങളുടെ കഴുത്തിന് നല്ലതല്ല എന്നാൽ നിങ്ങൾ സഫിഷ്യൻ്റ് ഹൈറ്റ് ഉള്ള ഒരു പില്ലോ ഉപയോഗിക്കേണ്ടത് വളരെ ആവശ്യമാണ് അടുത്തത് എന്നോട് പേഷ്യൻസ് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് നിങ്ങൾ ഷോൾഡർ പെയിൻ കഴിഞ്ഞ ഷോൾഡർ പെയിൻ ഉള്ള വ്യക്തികൾ അല്ലെങ്കിൽ ഷോൾഡർ സർജറി കഴിഞ്ഞ പേഷ്യൻസ് അവർക്ക് വശങ്ങളിലേക്ക് കിടന്നുറങ്ങുവാൻ സാധിക്കുമോ ഞാൻ തീർച്ചയായിട്ടും പറയും യെസ് യു ക്യാൻ നിങ്ങൾക്ക് വശങ്ങളിലേക്ക് കിടന്ന് ഉറങ്ങുവാൻ സാധിക്കും പക്ഷേ അത് എപ്രകാരമാണ് ചെയ്യുന്നത് നമുക്കൊന്ന് നോക്കാം എഗെയിൻ ഞാൻ വശങ്ങളിലേക്കൊന്ന് കിടന്ന് കാണിക്കുകയാണ് വശങ്ങളിലേക്ക് കിടക്കുന്ന സമയത്ത് ഞാനിപ്പോൾ എൻ്റെ ഷോൾഡർ ഞാൻ ഇപ്രകാരമാണ് വെക്കുന്നതെങ്കിൽ എൻ്റെ ഷോൾഡറിനെ ഇതിപ്പം ഓപ്പറേഷൻ കഴിഞ്ഞൊരു ഷോൾഡറാണെന്ന് ഇരിക്കട്ടെ എൻ്റെ ഷോൾഡർ മുൻഭാഗത്തേക്ക് ഇപ്രകാരം ഇരിക്കുന്ന സമയത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇത് താഴേക്ക് ആംഗിൾ ചെയ്തിട്ടാണ് ഇരിക്കുന്നത് ഇപ്രകാരം ഇത് താഴേക്ക് ആംഗിൾ ചെയ്തിരിക്കുന്ന സമയത്ത് ഇറ്റ് ക്യാൻ പുട്ട്
പ്രഷർ ഓൺ ദി ഷോൾഡർ, ഒരുപാട് ഓവർ പ്രഷറൈസ് ചെയ്യും. അതുകൊണ്ട് നിങ്ങൾ രാവിലെ എഴുന്നേൽക്കുന്ന സമയം നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സ്ലീപ്പ് കിട്ടത്തില്ല. അതോടൊപ്പം തന്നെ നിങ്ങൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ നിങ്ങളുടെ വേദന അമിതമായിട്ട് കൂടുകയും ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാം. അപ്രകാരം ഷോൾഡറിന് പ്രശ്നമുള്ള വ്യക്തികളാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഹക്ക് പില്ലോ നിങ്ങൾക്ക് ഉപയോഗിക്കുവാൻ കഴിയും. ഇപ്രകാരം ഒരു പില്ലോ മുൻഭാഗത്ത് വെച്ചതിന് ശേഷം ഈ പില്ലോയെ ഇപ്രകാരം ഹഗ് ചെയ്ത് കിടക്കുന്നത് നിങ്ങളിപ്പം നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ ഷോൾഡറെ നോക്കിക്കഴിഞ്ഞാൽ കാണാം എൻ്റെ ഷോൾഡർ ന്യൂട്രൽ പൊസിഷനിലാണ്, അതിനൊരു ആംഗിൾഡ് പൊസിഷനില്ല. അതേപോലെ എൻ്റെ നെക്ക് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ന്യൂട്രൽ പൊസിഷനാണ്. ഇപ്രകാരം നിങ്ങൾ കിടക്കുന്നത് ഡെഫിനറ്റ്ലി നിങ്ങളുടെ ഷോൾഡർ സർജറിക്ക് ശേഷം അല്ലെങ്കിൽ നിങ്ങളുടെ ഷോൾഡർ പ്രശ്നങ്ങളുള്ള വ്യക്തികൾ, നിങ്ങൾ വശങ്ങളിലേക്ക് കിടന്നുറങ്ങുന്ന വ്യക്തിയാണെങ്കിൽ ഡെഫിനറ്റ്ലി യു ക്യാൻ യൂസ് ദിസ് പൊസിഷൻ. ഒരു ഹക്ക് പില്ലോ ഉപയോഗിക്കുന്നത് വളരെ നല്ലതായിരിക്കും. അടുത്തത് നിങ്ങൾ കമന്ന് കിടന്നുറങ്ങുന്ന വ്യക്തിയാണെങ്കിൽ ഡെഫിനറ്റ്ലി ഐ വിൽ നോട്ട് റെക്കമെൻഡ് എനി വൺ യൂസിങ് എ പില്ലോ. കാരണം നിങ്ങൾ കമന്ന് കിടന്നുറങ്ങുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങൾ പില്ലോ ഉപയോഗിക്കരുത്. കാരണം ഇതുപോലെ ഹൈറ്റുള്ള ഒരു പില്ലോയിൽ ഞാൻ ബേസിക്കലി കമന്ന് കിടക്കുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എൻ്റെ ആ കഴുത്ത് അത് ന്യൂട്രൽ പൊസിഷനിലല്ല, മറിച്ച് എൻ്റെ കഴുത്ത് പുറകിലേക്കൊരു ആംഗിൾഡ് പൊസിഷനിലാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ കമന്ന് കിടക്കുമ്പോൾ ഒരിക്കലും പില്ലോ ഉപയോഗിക്കരുത്. നിങ്ങൾ ഏത് വശത്തേക്ക് നിങ്ങളുടെ കഴുത്തിനെ തിരിച്ചു കിടന്നാലും നിങ്ങളുടെ കഴുത്ത് ന്യൂട്രൽ പൊസിഷനിലായിരിക്കും. അതുകൊണ്ട് പില്ലോ ഉപയോഗിക്കാതെ നിങ്ങൾ കമന്ന് കിടന്ന് ഉറങ്ങുന്നതാണ് ഉത്തമം. നിങ്ങൾ വശങ്ങളിലേക്ക് കിടന്നുറങ്ങുന്ന വ്യക്തികളാണെങ്കിൽ നിങ്ങളുടെ ചെവി മടങ്ങി നിങ്ങൾക്ക് ചെവിക്ക് വേദന വരുവാൻ ഉള്ള സാധ്യതയുണ്ട്. അത് പലരും അവരുടെ അനുഭവം പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അങ്ങനെയുള്ള വ്യക്തികൾക്ക് തീർച്ചയായിട്ടും മാർക്കറ്റിൽ നിങ്ങൾ വശത്തിലേക്ക് കിടക്കുന്ന സമയത്ത് നിങ്ങളുടെ ചെവി മടങ്ങാതെ ആ ചെവിയെ കറക്റ്റ് ആ ഒരു 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 ഹോളിൽ കീപ്പ് ചെയ്യുവാനായിട്ട് ഇയർ ഹോൾസ് കട്ട് ചെയ്ത് പില്ലോസ് മാർക്കറ്റിൽ കിട്ടും. അത് നിങ്ങൾ വാങ്ങിച്ച് പരീക്ഷിക്കുന്നതും നിങ്ങൾ വശത്തേക്ക് കിടന്നുറങ്ങുന്ന വ്യക്തികളാണെങ്കിൽ നിങ്ങളുടെ ആ സ്ലീപ്പിനെ കുറച്ച് കംഫർട്ടബിൾ ആക്കുവാൻ സഹായിക്കും. നിങ്ങളുടെ ഫിസിയോതെറപ്പി സംബന്ധമായിട്ടുള്ള എന്ത് ക്വസ്റ്റ്യൻസും ഈ ചാനലിലൂടെ നിങ്ങൾക്ക് എന്നോട് ചോദിക്കാം. ഒന്ന്, നിങ്ങൾക്ക് ഈ ചാനലിൻ്റെ അടിയിൽ കമൻറ്റ് ചെയ്യാം. രണ്ട്, എൻ്റെ പേഴ്സണൽ ഇമെയിലിൽ നിങ്ങൾക്ക് ഇമെയിൽ അയച്ച് എന്നോട് ചോദിക്കാം. അപ്രകാരം എനിക്ക് ലഭിക്കുന്ന ഏത് ക്വസ്റ്റ്യൻസിനും എൻ്റെ കഴിവിൻ്റെ പരമാവധി ഞാൻ ഈ ചാനലിലൂടെ മറുപടി നൽകുവാൻ ഞാൻ ശ്രമിക്കുന്നതായിരിക്കും. അങ്ങനെ ഈ എപ്പിസോഡ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അടുത്ത ആഴ്ച നമ്മൾ വീണ്ടും ഒരുമിച്ച് കാണും വരെ ബി സേഫ് ആൻഡ് ബി ബ്ലെസ്ഡ്. ബൈ ഫോർ നൗ.